എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. സ്വർണ്ണവില കൂടുമോ അതോ സ്വർണ്ണവില കുറയുമോ, ഇപ്പോൾ ഉള്ള സ്വർണ്ണവിലയിൽ നിന്നും കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാൻ കിട്ടുമോ, ഗോൾഡ് മുകളിലേക്ക് പോകുമോ എന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ മറുപടി പറയാം. അവർക്ക് മറുപടി പറയുന്നതിനും എല്ലാവരും പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് അറിയാൻ, അതേപോലെ എല്ലാ ദിവസവും കൃത്യമായ സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ക്ലിക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില അറിയുന്നതിലൂടെ സ്വർണ്ണം വിൽക്കണം വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ നിങ്ങൾക്ക് വലിയ ലാഭവും ഉണ്ടായേക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഇൻഫ്ലേഷനും ഫിസിക്കൽ ഫോമിലുള്ള ഗോൾഡിൻ്റെ ഡിമാൻഡും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജ്വല്ലറി കാര്യങ്ങൾക്കാണെങ്കിലും ജ്വല്ലറിയിൽ തന്നെ ഫിസിക്കൽ ഈ ഗോൾഡ് ജ്വല്ലറിയിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ കുറേ ഗോൾഡ് ആണെങ്കിൽ പോലും അതിനൊക്കെ ഒരു ലിമിറ്റുകൾ വരികയാണ്. അതായത് ടോട്ടൽ വേൾഡിൽ ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്, പ്രൈസ് വർദ്ധിക്കും, പിന്നെ ഇൻഫ്ലേഷനും പിന്നെ ഈ റേറ്റും ഒക്കെ. ഇപ്പോൾ റീറ്റെയിൽ സെയിൽ തന്നെ 1.9 ഡൗണാ. ഇൻഫ്ലേഷൻ ആണെങ്കിൽ കഴിഞ്ഞ 12 മാസത്തിൽ 7% ഹൈ, 7% കൂടിയിട്ടുണ്ട്. ഗോൾഡ് കാണിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ് ഇപ്പോൾ 1818 ആ റേഞ്ചിലാണ് ഉള്ളത്. 1816 ആ റേഞ്ചിൽ എത്തിയപ്പോൾ തന്നെ ഗോൾഡ് 1% നിയർ 1% ഗെയിൻ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് ഇപ്പോൾ ഉള്ള പിക്ചർ. ഗോൾഡ് പ്രൈസ് ഫ്യൂച്ചറിലേക്ക് ഉയർന്നു 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 തന്നെ പോയിക്കൊണ്ടേക്കുന്ന നിലയിലാണ് ഉള്ളത്. ഇനി ഇങ്ങോട്ട് പറയാനുള്ളത് 36,000 താഴെ ഇപ്പോൾ ഉള്ള വില 36,000 ആണ് ഒരു പവന്, ഗ്രാമിന് 4,500. ഈ 36,500 താഴെ ഗോൾഡ് വരുമെന്ന് ഇന്ത്യയിൽ ഒരുപാട് പഠിച്ചെടുത്തു. ടെക്നിക്കലി നോക്കിയപ്പോൾ 36,000 താഴെ ഗോൾഡ് കേരളത്തിൽ വാങ്ങാൻ അവസരം ലഭിക്കും, അതുകൊണ്ട് ഇപ്പോൾ വാങ്ങണ്ട എന്നാണ് ഇന്ത്യ റെയിലിൻ്റെ പഠന റിപ്പോർട്ടിൽ നിന്നും വന്നത്. വരാൻ പോകുന്ന കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അത് ഇന്ത്യ റെയിലിലെ എല്ലാ വീഡിയോക്കും കൂടിയാണ് പറയുന്നത്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും പറയാം, 36,000 താഴെ ഗോൾഡ് വരും. അപ്പോൾ വാങ്ങിയാൽ മതി, വാങ്ങുന്നത് എന്തായാലും വേഗിപ്പിക്കുക. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വാങ്ങല്ലേ, 36,000 വാങ്ങല്ലേ. ഇനി വിൽക്കാനുള്ള ആളുകളോട് പറയാനുള്ളത് 36,000 ഒരു നല്ല മാന്യമായ തുകയാണ്. മൺഡേ ഒരു പ്രധാന വിൽക്കണ്ട കേട്ടോ, അത് ആ സമയത്ത് 36,000 മാന്യമായ തുകയാണ്. വീഡിയോ മൊത്തം കാണുക. അപ്പോൾ മൺഡേ ചിലപ്പോൾ ചില മാർക്കറ്റുകളൊക്കെ ക്ലോസ് ആവാൻ സാധ്യതയുണ്ട്. സാധാരണ സാറ്റർഡേ പുലർച്ചെ തുറന്ന് പുലർച്ചെ അടച്ച് മൺഡേ പുലർച്ചെയാണ് തുറക്കാറ് ആഫ്റ്റർ 48 hours. ബട്ട് എന്താണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ഡേ ആയിട്ടാണ് മൺഡേ എടുക്കുന്നത്. അന്ന് ചിലപ്പോൾ വേറൊരു കാര്യത്തിൽ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞ് അന്ന് ഗോൾഡിൽ ചെറിയ ഗോൾഡ് മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു കേട്ടോ. ഇനി ഞാനൊരു റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ട് ലൂതർ കിങ്ങിൻ്റെ ഡേ ആയതുകൊണ്ട് മാർക്കറ്റ് ക്ലോസ്ഡ് ആയിട്ട്. അങ്ങനെ ആണെങ്കിൽ നാളെ സ്വർണ്ണവില മാറ്റം ഉണ്ടാവില്ല, നാളെ സൺഡേ ആണ്, മൺഡേ കൂടിയും സ്വർണ്ണവില മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. പക്ഷെ അത് ഉറപ്പിക്കാനില്ല. ഇങ്ങനെ ഒരു ഡേ ഒരു ദിവസം ഒരു പ്രത്യേക സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞിട്ട് ഏതോ വാഷിംഗ്ടൺ ഡേയോ ഏതാവോ ഏതോ ഒരു ഡേയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഗോൾഡും കേരളത്തിൽ സ്വർണ്ണവില മാറ്റം ഉണ്ടായോ ഇല്ല എന്നുള്ള വേറെ ചോദ്യം ആണെങ്കിൽ പോലും വിപണി ചലിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ഇത് USA കാര്യം മാത്രമാണ് ഈ ഇത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റുകളും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സുകളും ഉണ്ട്. എനിവേ ആ ഒരു റിപ്പോർട്ട് കണ്ടു, മാർക്കറ്റ് ക്ലോസ്. അത് ഗോൾഡ് മാർക്കറ്റ് അവിടെ അവിടെ കേരളത്തിൽ ഇന്ത്യൻ വേണ്ടി അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു എനിവേ അതൊരു ഫാക്ടറാണ്, ഗോൾഡ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറി. പിന്നെ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ഒരു വീക്ക് ട്രേഡിംഗ് ഡേ ആണ്. ഒരു വീക്കിലുള്ള ട്രേഡിംഗ് ഡേ അല്ലെങ്കിൽ ഷോർട്ട് ട്രേഡിംഗ് ഡേ ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ മൺഡേ മിസ്സായി പോകുന്നതുകൊണ്ട് അങ്ങനെ തന്നെയാണ് റിപ്പോർട്ടുകൾ. പിന്നെ പക്ഷേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ അതിലൊക്കെ റിപ്പോർട്ടുകൾ, ഒരുപാട് റിപ്പോർട്ടുകൾ, ജോബ് ലിസ്റ്റ് ക്ലെയിംസ് റിപ്പോർട്ടുകളാണെങ്കിലും മറ്റുള്ള ഒരുപാട് പേരൊക്കെ പറഞ്ഞ് തരുന്നില്ല. ആ മൂന്ന് ദിവസങ്ങളിലും റിപ്പോർട്ടുകൾ വരാണ്ട് ഗോൾഡ് പ്രസന്റേറ്റ്മെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒമിക്രോൺ ആയിട്ടും നമ്പർ ഓഫ് കേസുകളായിട്ടും കൂടാണ് ലോകത്തും ഇന്ത്യയിലും എല്ലാം. പിക്ചർ എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് 36,000 വിൽക്കുന്നവർക്ക് വിൽക്കാൻ മയമായ തുകയാണ്. പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്താൽ 36,500 ഗോൾഡ് തൊട്ടേക്കും. ഈ വെയിറ്റ് ഈ വിൽക്കുന്ന ആളുകളോട് പറയുള്ളൂ, വിൽക്കുന്ന എപ്പോഴും ഒഴിവാക്കുക. ഈ വിൽക്കുന്ന ആളുകൾ എപ്പോഴും അതിന് 35,000 ആയാലും ആവുന്നല്ലേ പറഞ്ഞു 35,000 ആയാലും ആ ഒരു സമയത്ത് ആ കുടുങ്ങുന്ന സമയത്തായിരിക്കും അവർ വിൽക്കുക. അല്ലാതെ ഗോൾഡ് പ്രൈസ് നോക്കുന്ന ആളുകൾ ഈ ഇന്റർവെയിലെ സബ്സ്ക്രൈബേഴ്സിന്റെ പാറ്റേൺ നോക്കിയാണ് ഇന്റർവെയിൽ പറയുന്നത്. ബട്ട് റിയൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് അങ്ങനെ നല്ലിട്ട് അവർ ഹയർ ലെവലിൽ വിൽക്കും, ലോവർ ലെവലിൽ വാങ്ങും. അത് വേറെ കാര്യം.
കാരണം അവർക്ക് ക്യാഷിന് എമർജൻസി ഇല്ല, അവരൊരു ബിസിനസ് ആയിട്ടാണ് എടുക്കുന്നത്. അതന്നെ ഇലക്ട്രോണിക് അല്ലാതെ ഇങ്ങനെ ഈ ടാക്സും അതേപോലെ ജി എസ് ടിയും ഒക്കെ കൊടുത്ത് പണിക്കൂലി കൊടുത്ത് വാങ്ങുന്ന ആളുകൾ എപ്പോൾ കിട്ടിയാലും ഒന്നും കിട്ടത്തില്ല. ഓക്കെ, നഷ്ടം ചിലപ്പോൾ നഷ്ടത്തിന് രക്ഷപ്പെടാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പിക്ചർ. ഗോൾഡ് 36,500 ഗോൾഡ് പോയേക്കും. ഇനി സുനാമി വരികയാണെങ്കിൽ, ഐ മീൻ കോവിഡ് സുനാമി വരികയാണെങ്കിൽ, അത് WHO പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും നമ്പർ ഓഫ് കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. ബട്ട് ഇപ്പോൾ സ്കൂളുകളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ മെല്ലെ മെല്ലെ കോവിഡുമായിട്ട് ഇങ്ങനെ ഒരു എഫക്റ്റഡ് പീപ്പിൾസ് ജസ്റ്റ് സീരിയസ് ആയി എടുക്കുന്നതല്ലാതെ ആളുകൾ അത്ര വറീഡ് അല്ല. ആ ഒരു ഫാക്ടർ ഉണ്ടാകും. മാത്രമല്ല ലോക്ക്ഡൗൺ വേണ്ട, റെസ്ട്രിക്ഷൻസ് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വേറെ പ്രൊട്ടസ്റ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും നടക്കുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്യാണ് ഗവൺമെൻറ്റിന് കൂടുതൽ 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 മണി പ്രിൻറ്റ് ചെയ്ത് ഇടേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇൻഫ്ലേഷൻ വരും. ഗോൾഡ് പ്രൈസ് 40,000 പെട്ടെന്ന് ജമ്പ് ചെയ്യുന്ന ഫാക്ടർ അല്ലെങ്കിൽ കൂടിയും ഒരു പേഴ്സിസ്റ്റൻ്റ് അപ്വാർഡ് പുഷ് ഗോൾഡിൽ വരുന്നുണ്ട് ഈ മണി പ്രിൻറ്റിങ് കാരണം. അപ്പോൾ ഗോൾഡ് ലോങ് ടൈമിലേക്ക് ഉയർന്ന് ഉയർന്ന് 40, 50, 60 പോകുന്ന രീതിയിലേക്കുള്ള രീതിയിലാണ് ഈൽഡ് ആയാലും ഡോളർ ആയാലും രൂപയായാലും ഒക്കെ നൽകുന്ന ചിത്രം. അത് മനസ്സിൽ ലോങ് സ്വർണം വിൽക്കുന്നത് വെറുതെ വിൽക്കരുത്, കുറഞ്ഞ് തകർന്ന അടിയും കരുതി വിൽക്കരുത്. പിന്നെ ചില ആളുകളുണ്ടാവും തക്കം ഭാഗത്ത് നിൽക്കുന്നത്. ഗോൾഡ് ഒരു വലിയ ഒരു 40,000 കാണും പെട്ടെന്ന് കാണും, എത്തിക്കഴിഞ്ഞാൽ വിൽക്കാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇടകിറക്കട്ടെ എന്നത്. പക്ഷെ അതൊരു നല്ലൊരു തീരുമാനമാണ്. എങ്ങനെ വന്നാലും അറിയോ, ഇപ്പോൾ ഗോൾഡ് പെട്ടെന്ന് ഈ ജനുവരിയിലോ ഫെബ്രുവരിയിലൊക്കെ ഒരു 40,000 അല്ലെങ്കിൽ 42,000 വരുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല കേട്ടോ. അഥവാ ഏതെങ്കിലും കഴിച്ച് നമ്പർ ഓഫ് കേസുകൾ വർദ്ധിച്ച് ആകെ തുഫാൻ, അങ്ങനെ തുഫാനാകുന്ന സമയത്ത് ചെല്ലറി നടക്കും വേറെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ആ പുഷ് ഉണ്ടല്ലോ, അതിൽ വലിയൊരു പുൾ ബാക്ക് തന്നെ വരും. എങ്ങനെ 36 വരുന്ന പുൾ ബാക്ക് വരും. അങ്ങനെയുള്ള ഉള്ളവർക്ക് വിൽക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പിക്ചർ ഇപ്പോൾ രൂപപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഗോൾഡ് പേഴ്സിസ്റ്റൻ്റ് സ്ലോ പുഷാണ്. ബട്ട് ആ പുഷ് വളരെയധികം ക്ലിയർ ആണ്. ഗോൾഡ് മുകളിലേക്ക് കഴിഞ്ഞ ആഴ്ച 1 പോയി. പക്ഷേ ഇന്ത്യയിലെന്ന് പറയാതെ 36 താഴെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. വാങ്ങുന്നവർ ഇപ്പോൾ വാങ്ങണ്ട, വരാൻ വന്ന് കൃത്യമായ സിസ്റ്റം കഴിഞ്ഞു. ഈ കോവിഡ് സുനാമി വന്നിട്ട് ഒരു ഹീലിങ്ങിന് സമയം കൊടുക്കാത്ത രീതിയിൽ പടപടയ പറഞ്ഞു വന്നാണ്ട് ഉണ്ടോ. എന്നാലും ഇന്ത്യ റിയലിനെ പറയാണ്ട് 36 വാങ്ങുന്നത് ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ലതല്ല. അതിൻ്റെ താഴേക്ക് വരട്ടെ, വരാനുള്ള സാധ്യതയുണ്ട്. ടെക്നിക്കലി 1818 ഉള്ളത് 1780 ഒക്കെ വരില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും. അതിൻ്റെ താഴേക്ക് പോലും വരാൻ പോസിബിലിറ്റി. 1780 എന്തായാലും പിക്ചറിലുണ്ട്. അപ്പോൾ അത് നമ്മൾ തിരസ്കരിക്കാൻ വയ്യ. 99.9%. ഓക്കെ, അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ. വരാൻ പോകുന്ന കൃത്യമായ സിസ്റ്റം എന്നറിയുന്നുള്ള കാര്യമായതുകൊണ്ട്. പിന്നെ ഇനി ഇപ്പം 1817 അത് 1850 കടക്കുന്നതോടുകൂടി അത് 36,500 ക്രോസ് ചെയ്യും. പിന്നീട് അത് നവംബർ 16, അതായത് 2020 നവംബറിലെ, കഴിഞ്ഞ വർഷത്തെ നവംബറിലെ ആ 1800 ആ ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ 36-37 പോവും. രൂപയും കൂടി അതിൽ കൂടെ തകരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 37 അടുത്തേക്ക് ഗോൾഡ് എത്തും. അതാണ് പിക്ചർ. ഇവിടെയാണ് ഗോൾഡ് കിടക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും പോകണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം എന്ത് വരണം? കേസുകൾ വർദ്ധിക്കണം. കേസുകൾ ഓൾറെഡി വർദ്ധിക്കാനൊന്നുമില്ല. 1.4 million 1 million ഒക്കെയാണ് ഒരു ദിവസം അമേരിക്കയിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് നോക്കുകയാണ്. അത്ര 1,000,000, അതായത് കോവിഡ് ഉണ്ടായതിനു ശേഷം തന്നെ ഇത്രയും വലിയ നമ്പർ ഓഫ് കേസുകൾ ആ ഗ്രാഫ് നോക്കി ഞാൻ നെട്ടിപ്പോകും. ഇങ്ങനെ 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 എന്നിട്ട് അവസാനം ഒറ്റ ഉയർച്ച. എന്നിട്ട് പോലും ഗോൾഡ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ യൂറോപ്യൻസിലെ ചില ആളുകൾ പറയുന്നത് പോലെ ചിലരൊക്കെ ഇതൊരു വെറും ഫ്ലൂ ആക്കി തിരഞ്ഞെടുത്ത് മാസ്കൊക്കെ എല്ലാവരും ധരിക്കട്ടെ വേറെ കാര്യം. ചിലരൊക്കെ ചില പൊളിറ്റീഷ്യൻസിൻ്റെ ചില സജഷൻസും, ഐ മീൻ ഇന്ത്യക്ക് പുറത്ത് ഒരു ഫ്ലൂ പോലെ എടുക്കുക, മാസ്ക് വേണ്ട എന്നുള്ള രീതിയിൽ. അത് ആ മാസ്ക് വേണ്ടെന്നല്ല, അതിലുള്ള എന്താ വെച്ചാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടോട്ടൽ എക്കണോമി മൊത്തം അടച്ചിടുന്ന ഒരു സാഹചര്യം ഇല്ല. ആ ഒരു പിക്ചർ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 36,000 എന്ന് പറയുന്നത് വിറ്റ് കഴിഞ്ഞാൽ 36,500 ഗോൾഡ് തൊടും. അതിൻ്റെ അപ്പുറം പോകുമ്പോൾ 37 ചെറിയ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. 37 മുകളിലേക്ക് പോകുമ്പോൾ ഈ നമ്പർ ഓഫ് കേസ് അത്രമാത്രം വർദ്ധിക്കണം. അപ്പോൾ എപ്പോഴും ഇന്ത്യയിൽ കഴിഞ്ഞ ഈ 650 വന്നപ്പോൾ 600 വന്നപ്പോൾ ഒക്കെ ഇന്ത്യയിൽ പറഞ്ഞു വേഗം വാങ്ങിക്കോളി എന്ന്. 4-5 ദിവസത്തിന് അത് മുക്കാലും ഗോൾഡ് 36,000 വരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞ് വാങ്ങണ്ടാണ്, കാരണം താഴേക്ക് വരുമ്പോൾ.
പക്ഷേ വിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈ 36,500 ഇപ്പോൾ ഉള്ള ഒരു ഇത് അല്ലെങ്കിൽ 37 അതിൻ്റെ ഒരു മിഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ വിൽക്കുന്നവർക്ക് മാന്യമായ തുകയാണ്. ബട്ട് ഇത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി വീക്കെൻഡിൽ ജനുവരി ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഗോൾഡ് ഐ മീൻ ഇത് പീക്ക് ലെവലിലേക്ക് എത്തുന്നതാണ് ബൈ ജനുവരി ഓർ ബൈ ഫെബ്രുവരി ആണ് ഫോർകാസ്റ്റ് കിടക്കുന്നത്. എങ്ങാനും ഇപ്പോൾ കർണാടകയിലും മഹാരാഷ്ട്രയിലെ കേസുകൾ വർദ്ധിക്കുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിലൊക്കെ. എങ്ങാനും നമ്പർ ഓഫ് കേസുകൾ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ 1 മില്യൺ, ഇന്ത്യയിൽ 1 മില്യൺ ആവാൻ വേഗം ഉണ്ട് കേട്ടോ, അത്രയും പോപ്പുലേഷനായി. ഇഫ് ദ ട്രേസിങ് ആൻഡ് ടെസ്റ്റിംഗ് വരുവിൽ ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രേസിങ് ടെസ്റ്റ് ഉള്ള ആൾക്കാർ ട്രേസ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കൂടുതൽ ലോക്ക്ഡൗണിലേക്കൊന്നും പോകാനും പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെയാണ് ഗോൾഡ് എവിടെയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ്. 35,500 36,500 അവിടെയാണ് ഗോൾഡ് ഉള്ളത്. സുനാമി വന്നാൽ 37,000 പോവും, അല്ലെങ്കിൽ ഈ 35,500 ആ റേഞ്ചിലും ഗോൾഡ് സപ്പോർട്ടായിട്ട് കിടക്കുന്നുണ്ട്. ഒരു 1,750, 1,720 ഒന്നും ആവില്ല എന്നുള്ള ഒരു ഇതുമില്ല. അതുകൊണ്ട് 35,500 താഴേക്ക് വരില്ല എന്ന് പൂർണ്ണമായും പറയില്ല. പക്ഷേ ഒരു ഒരു മേജർ ടൈം ഗോൾഡ് കിടക്കുന്ന ഏരിയ ഇത് തന്നെയാണ് ടീച്ചർ. അതുകൊണ്ട് പറയുന്നത് വാങ്ങണ്ട ഇപ്പോൾ. സംതിങ് 36,000 കുറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ അവസരം കിട്ടും. ഒന്ന് എപ്പോൾ വാങ്ങിയാലും ലോങ് ടൈമിലേക്ക് ഉയരും, അത് വേറെ കാര്യം. വിൽക്കുന്ന ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു നോളൂ, നമുക്ക് നോക്കാം ഗോൾഡ് 36,500 തൊടുമോ എന്നുള്ളത്. 36,500 തൊട്ട ശേഷം വെയിറ്റ് ചെയ്യുന്നത് അന്നത്തെ വാർത്തകളെ സംബന്ധിച്ചുള്ള അന്നത്തെ വേൾഡ് പിക്ചർ കൂടി നോക്കിയിട്ടുള്ള തീരുമാനം ഇൻ്റർവ്യൂ നിങ്ങൾ അറിയിക്കും. ഓക്കെ, ഇതാണിപ്പോൾ ഉള്ള പിക്ചർ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ ഇപ്പോഴൊക്കെ എന്താ പറയുക, ഫ്രാൻസ് യുഎസ് അതൊക്കെ അടുക്കുമ്പോൾ നമ്പർ ഓഫ് കേസൊക്കെ പറയുമ്പോൾ 1 മില്യൻ്റെ അടുത്തുണ്ടാവും അവിടെയൊക്കെ. പക്ഷേ ഫ്രാൻസിലല്ല, ഐ മീൻ ഫ്രാൻസിന് ആ ഒരു പോപ്പുലേഷനിൽ നോക്കുമ്പോൾ പോസിറ്റിവിറ്റി കൂടുതലുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു നമ്പർ ഓഫ് കേസുകളൊന്നും മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ വേറെ വാക്സിനേഷൻ അത് ഇത് വേറെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അവിടെയാണ് ഗോൾഡിന് ക്യാരി ആ ഇത്രയും കേസുകൾ വന്നിട്ടും ഈ 36,000 1,518 ഒരു 1,900 പോവേണ്ട കേസുകളുണ്ട്. പക്ഷേ കണ്ടില്ല, ആ ഒരു നോർമലൈസേഷനാണ് നടക്കുന്നത്. നമ്മൾ പോലും നമുക്ക് കോവിഡ് വരുമ്പോഴാണ് മാത്രമേ നമ്മൾ വലിയ ഭീതിയിൽ നോക്കുന്നുള്ളൂ എന്നുള്ളത് പോലെ. പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് പറയാൻ പറ്റും. വെറും ടെക്നിക്കലി മാത്രം നോക്കി നിന്നിട്ട് കാര്യമില്ല. ടെക്നിക്കലും ടോട്ടൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ബാധിക്കാവുന്ന ഫാക്ടേഴ്സും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഫോർകാസ്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം. വരാൻ വന്ന് സ്വർണ്ണ നാളെ സ്വർണ്ണ മാറ്റം ഉണ്ടാവില്ല കേട്ടോ. മൺഡേ പുലർച്ചെ മുതൽ മാറ്റങ്ങൾ ഉണ്ടാകാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത്. റിപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും കാമ്പുള്ളതുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.